നമസ്കാരം ന്യൂനപക്ഷ സംരക്ഷണം എന്നുള്ളത് സി പി എമ്മിന്റെയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെയും പ്രധാന അജണ്ടയാണ് അത് ചില സംഘികളെ നല്ല പോലെ ചൊടിപ്പിക്കുന്നുമുണ്ട് ഇത് പ്രീണനമാണെന്ന് പറഞ്ഞ് ഹിന്ദുക്കൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനുള്ള ശ്രമം ബി ജെ പി കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നിലവിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ബി ജെ പി അക്കോണ്ട് തുറന്നത് നമ്മൾ ഗൗരവമായി എടുക്കേണ്ട വലിയൊരു പ്രശ്നമാണ് തൃശൂരിൽ ബി ജെ പിക്ക് വിജയിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തത് കോൺഗ്രസ് ആണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്തായാലും കേരളത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ നോക്കിയല്ല ജനം വോട്ട് ചെയ്തിരിക്കുന്നത് ബി ജെ പിക്ക് ബദലാകാൻ സാധിക്കുന്നത് കോൺഗ്രസിനാണെന്ന ധാരണ കേരളത്തിലെ മതനിരപേക്ഷ ഉള്ളടക്കമുള്ളവരെയും ന്യൂനപക്ഷങ്ങളെയും സ്വാധീനിച്ചു എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ എന്നാൽ മലബാർ മേഖലയിൽ രാഷ്ട്രീയ വോട്ടിനപ്പുറം വർഗീയ കൂട്ടുകെട്ട് രൂപപ്പെട്ടു എന്നുള്ളതാണ് എസ് ഡി പി എയും പോപ്പുലർ ഫ്രണ്ടും യു ഡി എഫിന്റെ ഘടകകക്ഷികളെ പോലെ പ്രവർത്തിച്ചു ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർ പ്ലാൻ ചെയ്തുകൊണ്ട് പ്രചാരവേലകളും സംഘടിപ്പിച്ചു ഇത് ദൂരവ്യാപകമായ റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിന് നഷ്ടപ്പെട്ട വോട്ടുകളെല്ലാം തിരിച്ചു വരും നിങ്ങൾ നോക്കിക്കൊള്ളൂ ഇനി വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നല്ലതുപോലെ ഇടതുപക്ഷത്തിന് മുന്നേറാനാകുമെന്ന പ്രതീക്ഷയാണ് എൽ ഡി എഫ് സർക്കാരിനുള്ളത് ആ പ്രതീക്ഷ വെറുതെയാകില്ല എന്നുള്ള ആത്മവിശ്വാസവും എൽ ഡി എഫിലെ പ്രവർത്തകർക്കുണ്ട് സർക്കാരിനെ മോശമാക്കാനുള്ള പല വൃത്തികെട്ട കാര്യങ്ങളും വലതുപക്ഷ പ്രസ്ഥാനങ്ങൾ മെനഞ്ഞുണ്ടാക്കാൻ ശ്രമിക്കുന്നുമുണ്ട് എന്നാൽ അതൊക്കെ പച്ചക്കള്ളമാണെന്നുള്ളത് ജനം മനസ്സിലാക്കി കഴിഞ്ഞു എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം വർഗീയത പറഞ്ഞ് ബി ജെ പിക്ക് കുറച്ചൊക്കെ ഒന്ന് മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ശരിയായ ഒരു കാര്യമാണ് ഇതിന് ശരിക്കും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ തടയിട്ടില്ലെങ്കിൽ അവർ രാജ്യത്ത് അടിയന്തരാവസ്ഥക്ക് സമാനമായി അതിലും ക്രൂരമായ പല കാര്യങ്ങളും നടപ്പിലാക്കി എന്നിരിക്കും ഗൗരവമായ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ അതിനൊരു അന്ത്യം കുറിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് വിലയിരുത്താൻ കഴിയുന്ന ഒരു വസ്തുത കോൺഗ്രസ് ശരിയായ നിലപാട് സ്വീകരിക്കുകയും സംഘടന ഉൾക്കരുത്തില്ലായ്മ പരിഹരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ ബി ജെ പിന്നെയും അധികാരത്തിൽ വരില്ലായിരുന്നു രണ്ടു ശതമാനം വോട്ടുകൂടി കരസ്ഥമാക്കാൻ കോൺഗ്രസിന് സാധിച്ചിരുന്നെങ്കിൽ ചിത്രം മാറിമറിയുമായിരുന്നു